ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളിയാണോ എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എടുത്തതാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതാ രാവിലെ എണീറ്റപ്പോൾ ഇന്നൊരു പ്രത്യേകതരം ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റതും നമ്മൾ നേരത്തെയാണ് എണീച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് നേരത്തെയല്ല, ഒരു 6 മണി ആ ടൈം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അടിപൊളിയാണ്. അപ്പോൾ ഇക്ക എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വെളിയിൽ വന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് സംഭവം, ഒരു കാശ്മീർ നമ്മൾ പോയിട്ടില്ല കേട്ടോ. അതെങ്ങനെയായിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. എന്നാലും ഞാൻ പറയണം, ഇതുപോലെയൊക്കെ ആയിരിക്കും. ഇതിൻ്റെ ഒരു 100 ഇരട്ടി ആയിരിക്കും മഞ്ഞ് എന്ന് തോന്നിയിട്ട്. ഒരു പ്രത്യേക തരം ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഇത്രയും ദിവസം മഴയും വെയിലൊക്കെ ഇങ്ങനെ മാറി മാറി വരുമെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് ആ ഒരു അപ്പുറത്തെ സൈഡ് കാണുന്നുണ്ടായിരുന്നില്ല. അത്രയും പാടത്തിൻ്റെ ആ ഒരു അറ്റം കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല രസമല്ലേ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കമൻസ് അറിയിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടു നിന്നു. അതിന് ശേഷം എന്താ, നമ്മൾ വീണ്ടും അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നും പിന്നെ ഇവിടെയാണല്ലോ ആദ്യം വരിക, പ്രസൻറ്റ് ചെയ്യാമല്ലേ. അപ്പോൾ ഇന്ന് നോയിൽപ്പുട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. കാരണം കുട്ടികൾക്കൊക്കെ പനിയാണ്. ഇച്ചുക്കൂട്ടനെ പനി മാറിയപ്പോൾ ഇതാ റംസാനിക്കും വന്നു കേട്ടോ പനി. അപ്പോൾ അവരൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ മരുന്ന് കഴിച്ചിട്ടൊക്കെ കിടക്കുന്നുണ്ട്. അവർ നേരത്തെ എണീച്ചിട്ടില്ല അപ്പോൾ. അപ്പോൾ അല്ലെങ്കിൽ മദ്രസയ്ക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ എണീക്കണതാണ്. അപ്പോൾ എന്നാ എണീച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്ഷീണം കൊണ്ട് കിടക്കലേ കിടന്നോട്ടെ എന്ന്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നൂലിപ്പുട്ട് ഉണ്ടാക്കിയെടുക്കാം. ഈ നൂലിപ്പുട്ടിന് ഓരോരോ ഭാഗത്ത് ഓരോരോ പേരാണ്. ഇടിയപ്പം നമ്മൾ കോമൺ ആയിട്ട് പറയും. ഇപ്പം ഞാൻ നൂലപ്പം, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസ് ചെയ്യാം, നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ്, ഇതുപോലെയൊക്കെ തന്നെയാണോ നൂൽപ്പുട്ട് ഉണ്ടാക്കുക? കാരണം എന്താണെന്നറിയോ, വേറെ ഒന്നും അല്ല കേട്ടോ, അതങ്ങനെ തന്നെ ആയിരിക്കും കൂടുതലും. പക്ഷേ അരച്ചിട്ട്, മാവ് അരച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഞാനത് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാകും എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു ദിവസം ഞാൻ അതുകൂടെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു മാവ് നല്ല, നമ്മൾ ലുലുന്ന് പാലക്കാട് ലുലുന്ന് വാങ്ങിച്ച പൊടിയാണ് കേട്ടോ, അരിപ്പൊടിയാണ്. നല്ല ഒരു മാവായിരുന്നു കേട്ടോ, അത് നല്ല പൊടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നൂലപ്പമൊക്കെ കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും, ലെയർ ലെയർ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് സ്പീഡിൽ കാണിച്ചു തരാം. അപ്പോൾ മക്കൾക്ക് വേറൊരു തട്ടുണ്ട്. പക്ഷേ അതിൽ കുറേയൊക്കെ ഞാൻ അങ്ങനെയാണ് ചുട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെയാണ് എനിക്ക് എളുപ്പം തോന്നിയത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഇഡലിത്തട്ടിൻ്റെ ഇഡലിത്തട്ടൻ്റെ എടുത്തത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ നൂൽപ്പുട്ടൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ എന്താണെന്നൊക്കെ ഒന്ന് കമൻസ് ചെയ്യാം. അപ്പോൾ ഇക്ക ഇന്നലെ കച്ചവട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ചിലർ ലൈവിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാക്ക് ഹസ്ബൻഡ് എന്താണ് വർക്ക് എന്നൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് വഴിയെ. അപ്പോൾ ഇതാ ഇന്ന് കുറച്ച് ഈ ഒരു ചിക്കൻ എടുത്തിട്ട് ഞാൻ കറി വെക്കണുണ്ട് കേട്ടോ. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല. ഈ ചിക്കൻ കറി വെക്കണത് എത്ര തവണ കാണിക്കാനാ, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല. കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നൂൽപ്പുട്ടൊക്കെ ആയിട്ടുണ്ട്. ഇതാണ്ടില്ലേ, നല്ല മാവായതുകൊണ്ട് തന്നെ നല്ല ലെയറായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഒരുപാട് കനം ഉണ്ടാവില്ല. അപ്പോൾ ഒരു കട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സ്മൂത്തായിട്ട് നന്നായിട്ട് കഴിക്കാനൊക്കെ പറ്റും. കുട്ടികൾക്കാണെങ്കിൽ നന്നായി ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ പൊന്നൂസ് ട്യൂഷന് പോയിട്ടുണ്ട്. അപ്പോൾ അവൻ വരട്ടേച്ചിട്ട് ഞാൻ വരുമ്പോൾ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ചൂടാറാണ്ട് ഇതിൽ ആക്കി മാറ്റി വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് ഞാനിതാ വെളിയിൽ വന്നിട്ട് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഒക്കെ അപ്പുറത്തുണ്ട് കേട്ടോ. ഞാൻ ഇക്കാനെന്താ കാണിച്ചില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഒരു ഉഷാറില്ലാത്ത പോലെ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും ഒരേപോലെ ഇരിക്കില്ലല്ലോ, അതിനുള്ള കാരണങ്ങളുണ്ടാവും. അപ്പോൾ വെളിയിലൊക്കെ ഇരുന്നിട്ടൊന്ന് ഭക്ഷണം കഴിക്കാൻ ദിവസം വീഡിയോ ഇടാണ്ടിരിക്കാൻ പറ്റില്ല. ഇനി എന്തായാലും നമ്മളെന്തായാലും തോറ്റ് പിന്മാറാൻ വഴിയില്ല, തയ്യാറല്ല. ഞാൻ എന്തായാലും വീഡിയോസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസിനെ പറ്റിയിട്ടുള്ള കമൻസൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇക്ക വാങ്ങിച്ചിട്ട് വന്ന സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതൊന്നും ആയിട്ടില്ല, ഇതൊക്കെ ഒരു ചെറിയൊരു സംഭവം മാത്രമാണ്. ഇതിൻ്റെ ഒരു 10 ഇരട്ടി വേറെ എടുക്കണം കേട്ടോ. കാരണം വലിയ ഒരു സംരംഭം തുടങ്ങണ പോലെ ആണ് ഇപ്രാവശ്യം ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്, ഇത് ഒന്നുമില്ല. അപ്പോൾ ഇനിയും വേറെ എടുക്കണം. അപ്പോൾ മധുരയിൽ പോയിട്ടാണ് ഇതൊക്കെ എടുത്തിട്ട് വന്നത് കേട്ടോ.
പിന്നെയും കുറേ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഇതാണ് ഇപ്പോൾ ചെറുതായിട്ട് ഞാൻ കാണിച്ചതെന്നാണ്. ഇനി ഇതിൽ എഴുതുന്ന സാധനങ്ങളൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ പഴയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൽ കുറച്ചൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളുടെ അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളും ഒരു കാശ്മീരിൽ പോയ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെ ആഗ്രഹിക്കും അല്ലേ, അങ്ങനെ സമാധാനിക്കുക അല്ലേ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് അറിയിക്കുക. പിന്നെന്താണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോട്ടെ. അപ്പോൾ ബൈ.